നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. നമ്മൾ ചർച്ച ചെയ്തത് ഒരു അതേസമയത്ത് തന്നെ ഈ ദൃക് ദൃശ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ, ഒരു ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മൾ ഏറെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കവേ ഒരു വർത്തമാന സംഭവം, ഈ സന്തോഷ് മാധവൻ ഇഷ്യൂ വന്നപ്പോൾ എന്താണ് സന്യാസം, ഖബറ സന്യാസം എന്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ വരികയും ഒരു 64 നിഷിദ്ധ വിദ്യകളെ പരാമർശിച്ച് കടന്നു വരികയും വളരെ സമഗ്രമായി നമ്മൾ സ്വാമിജി അത് സമ്മതിക്കുകയും ചെയ്തു. അതേസമയത്ത് നമ്മൾ ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മളൊരു വിഷയം എടുക്ക നിർത്തിയിട്ടാണ് നമ്മൾ വർത്തമാന സംഭവത്തിലേക്ക് വന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ആയിക്കോട്ടെ. അപ്പോൾ അത് നിർത്തിയത് ഈ കാമനകൾ തുറന്നുകിട്ടതിൻ്റെ ഈ, അതായത് ഒരു നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം താറുമാറാക്കാൻ ബോധപൂർവമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആക്ടിനെ നമ്മൾ വെച്ചുകൊണ്ട് തീർച്ചയായും ഒപ്പം കാമനകൾ തുറന്നു കിട്ടാത്തതിൻ്റെ ഒരു അസ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സിസ്റ്റത്തെ നമ്മൾ ഹഠാത് ആകർഷിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി നമ്മൾ ഈ സന്തോഷ് മാധവൻ ഇഷ്യൂലേക്ക് വന്നു. ഇപ്പോഴും ഞാൻ ഒന്ന് ഉന്നയിച്ചോട്ടെ, ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനമായ ഒരു രണ്ട് ഇഷ്യൂ ഉള്ളതായി എനിക്ക് തോന്നുന്നു. ഒന്ന്, ഒരു സാമ്രാജ്യത്വ ശക്തി തന്നെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ വല്ലാതെ പറയുന്നു. ശരിയാണ്. ഒപ്പം തീവ്രവാദത്തിൻ്റെ ഒരു എന്നുള്ള രീതിയിൽ ഒരു മതം തന്നെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മതങ്ങൾ തന്നെ വിചാരണ ചെയ്യപ്പെടുന്നു. അത്തരം ശ്രമങ്ങളുണ്ടാകുന്നു. മതങ്ങൾ തമ്മിൽ തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് വരികയും ഒരുപാട് അഹിംസകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരമൊരു സംഭവ പരമ്പരകളെ ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്ന് സ്വാമിജി എങ്ങനെയാണ് ഒന്ന് വായിച്ചു തരുന്നത്? തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട, ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ്, ജനങ്ങളാൽ അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെടേണ്ട ഹിംസാലോലുപമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെ ഈ കാലഘട്ടം രൂപാന്തരപ്പെട്ടു, ഇതിൻ്റെ പരിണതി നാളെ എന്തായിരിക്കും, ഇതിലേക്ക് നയിച്ചതെങ്ങനെയാണ് എന്നത് നമ്മൾ നിർത്തിയിടത്തുനിന്ന് തുടങ്ങുന്നത് വളരെ രസാവഹവുമാണ്. അത് അങ്ങ് ഓർത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. അതായത് നമ്മൾ പറഞ്ഞ് വെച്ച ഒരു തലം ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സങ്കേതങ്ങൾ ഗുരുകുല ചര്യയിൽ നിന്ന് വളരെ സിസ്റ്റമാറ്റിക് എന്നെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ആക്റ്റിലേക്ക് വന്നു. ആ യൂണിവേഴ്സിറ്റി ആക്റ്റിലൂടെ പുതിയ വ്യാവസായിക സംരംഭങ്ങൾ എന്ന നിലയിലാണ് സ്കൂളുകളും കോളേജുകളും രൂപാന്തരപ്പെട്ടു വന്നത്. പതുക്കെ പതുക്കെ ആയതുകൊണ്ട് ജനം അറിഞ്ഞിരുന്നില്ല. ഒരളവ് വരെ ലോകത്തിൻ്റെ മുഴുവൻ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന വിശ്വോത്തരങ്ങളായ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ സംഭാവന തുച്ഛമായിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തിന് മനുഷ്യ മനസ്സിൻ്റെ വൈകാരിക ജ്ഞാനത്തെ ഉയർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. വൈകാരിക സാക്ഷരതയിൽ നിന്ന് മാത്രമാണ് ജനജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയറിഞ്ഞ് പ്രയോജനപ്രദങ്ങളായ കണ്ടെത്തലുകൾ ഉണ്ടാവുക. വൈചാരിക വിദ്യാഭ്യാസത്തിന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും കൂടുതൽ തൊഴിൽ നൽകാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു തരം ഗവേഷണങ്ങൾ പോലും തൊഴിലും അത് ചെയ്യുന്നവൻ തൊഴിലാളിയായും അധപ്പതിച്ചു എന്നല്ലാതെ ജനജീവിതത്തിൽ അത് ആവശ്യമുണ്ടോ തൻ്റെ കണ്ടെത്തൽ എന്നൊന്നും ചിന്തിക്കാൻ പ്രേരണ നൽകിയില്ല. ഇത് വളരെ വളരെ ശരിയായ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ രംഗവേദിയിലേക്ക് വരുമ്പോൾ അറിയാതെ കടന്നുപോയ ഒട്ടേറെ രംഗങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നുപോയ. അത് പറയുമ്പോൾ ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് നമുക്ക് കടന്നുപോകാം. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 50 കൊല്ലമായി ആയിരക്കണക്കിന് ട്രസ്റ്റുകളുണ്ട്. അങ്ങനെ അറിയുമായിരിക്കും. ഒരിക്കൽ ചാരിറ്റബിൾ, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ, സോഷ്യൽ, ഇങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകളുണ്ടെന്ന് ബൈലോയിൽ എഴുതി വെച്ച് ഒരുപാട് ട്രസ്റ്റുകൾ ഫോം ചെയ്തിട്ടുണ്ട്.
പല ബിസിനസ് ഗ്രൂപ്പുകളും ടാക്സ് എവേഡ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ടാക്സ് കമ്മീഷണേഴ്സ്, അതുപോലെ തന്നെ ടാക്സിനെ സംബന്ധിച്ച് വേണ്ടുന്ന ടെക്നിക്കൽ നോഹവ് കൊടുക്കുന്ന കൺസൾട്ടൻസ്, അതുപോലെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ്സ്, ആ രംഗത്തുള്ള അതായത് ഗവൺമെൻറ് തലത്തിൽ തന്നെയുള്ള ICW ഒക്കെ പാസ്സായ കോസ്റ്റ് അക്കൗണ്ടൻസ്, അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇവരൊക്കെ ജനങ്ങളോട്, വ്യവസായികളോട് തന്നെ പറയുക, നിങ്ങൾക്ക് ഗവൺമെൻറ് ഇന്ന ഇന്ന ഒരു വഴി തുറന്നു തന്നിട്ടുണ്ട് ഇടവഴിയിൽ, നിങ്ങൾ ആ വഴിയെ പോവുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പല വഴികളുമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ ജനറലായി ഇന്ത്യയിൽ ഒരു വളരെ നീണ്ട കാലമായുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന, ഭരണാധികാരികൾക്കറിയാം, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കറിയാം, സോഷ്യൽ റിഫോമേഴ്സിനറിയാം, കോടതികൾക്കറിയാം, അങ്ങേക്കറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇതൊന്നും അത്ര രഹസ്യമായ കാര്യമല്ല. ഒരു രാജ്യം പരസ്യമായി കളങ്കപങ്കിലമാവുക എന്ന് പറഞ്ഞാൽ കളങ്കത്തിന്, ഹിംസയ്ക്ക്, സ്തേയത്തിന്, കളവിന് ഒക്കെ അനുമതി ലഭിക്കുന്നു, മാന്യത ലഭിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 60 കൊല്ലത്തെ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാ അധർമ്മ വാസനകൾക്കും അംഗീകാരമുണ്ടായി എന്നുള്ള വസ്തുത മാധ്യമങ്ങളോ ജനങ്ങളോ മതങ്ങളോ നോക്കിക്കണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ആദ്യം വിശ്വസിച്ചേക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല സ്വാമിജി. കാരണം ഒരു വിദ്യാഭ്യാസ സങ്കേതത്തിലൂടെ മനുഷ്യൻ അംഗീകാരം നേടിയത് ധർമ്മസംഹിതകൾക്കല്ല, എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങൾക്കുമാണ്. ധർമ്മം എന്നത് വാകൊണ്ട് പറയേണ്ടത് മാത്രമാണെന്നും, ധർമ്മം എന്നത് വിപരീത സങ്കല്പങ്ങളുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുന്ന സദസ്സിൽ ഞാനും എൻ്റെ എതിരാളിയും എന്നെയും എൻ്റെ എതിരാളിയെയും പിൻപറ്റുന്ന ജനവും കൂടുന്ന ഒരു സമൂഹത്തിൽ ഉറക്കെ പ്രസംഗിക്കാനുള്ളത് മാത്രമാണ് ധർമ്മമെന്നും, ആ പ്രസംഗം കഴിഞ്ഞിറങ്ങിയാൽ ഞാനും എൻ്റെ ആളുകളും ഇരിക്കുന്നിടത്ത് ആ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഒരടിയൊഴുക്കിലൂടെ അടി നടത്തുന്നതാണ് ഉത്തമമെന്നും പഠിപ്പിച്ചെടുത്ത ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വൈകല്യമാണ് ഈ കാണുന്നത്. അത്രയും മനസ്സിലായി സ്വാമി. ഇതിൽ ശരിയുണ്ടെന്ന് തീർച്ചയായും പറഞ്ഞേ പറ്റൂ. ഇത് മാധ്യമങ്ങൾ ഒട്ടേറെ വളർത്തി കൊടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളും ശ്രാവ്യങ്ങളുമായിരിക്കുന്ന മാധ്യമങ്ങൾ ഇതിനെ അളവില്ലാതെ വളർത്തിയിട്ടുണ്ട്. അവയ്ക്കൊക്കെ ധാർമ്മിക മുഖവുമുണ്ട്. ഇന്ത്യൻ ജനതയുടെ വിദ്യാഭ്യാസ സംസ്കൃതിയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു പക്ഷേ പ്രാചീനരായ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനേക്കാൾ ആദരവോടുകൂടിയാണ് ജനങ്ങൾ ഈ പത്രമാധ്യമങ്ങളെ പത്രത്തിൽ കാണുന്ന. ഒരു പത്രം ചവിട്ടുക, ഒരു പത്രമെടുത്ത് പൊതിയുക എന്നുള്ളതൊക്കെ 1950കളിൽ സങ്കല്പിക്കാൻ പറ്റാത്തതായിരുന്നു ഇന്ത്യൻ ജനതയ്ക്ക്. അക്ഷരം കുറിച്ച് ഒരു പേപ്പറിൽ അവൻ ചവിട്ടുകയോ അതെടുത്ത് മലം തൂക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പോവുകയോ ചെയ്യാത്ത ഒരു ജനതയുടെ ആ സംസ്കൃതി ഇന്ന് അതിനകത്ത് അക്ഷരരൂപേണ എഴുതി വച്ചിരിക്കുന്നതെല്ലാം വിസർജ്യ വസ്തുവിനേക്കാൾ നികൃഷ്ടങ്ങളായ കാര്യങ്ങളായി തീർന്നിരിക്കുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒറ്റടിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ സ്വാമിജി? അതിൻ്റെ വൈകാരികത ഉൾക്കൊള്ളാൻ പറ്റുമോ? പ്രയാസമാണ് കുറച്ച്. കാരണം നമ്മുടെ തന്നെ ജീവിതത്തെയും ഒക്കെ നിർണയിക്കുന്ന ഒരു മുഖ്യ ഘടകമായി അത് മാറിയിട്ടുണ്ടല്ലോ. ആ മുഖ്യ ഘടകത്തിനകത്തെ എത്ര അക്ഷരങ്ങളിൽ കോറിയിട്ടിരിക്കുന്നത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കാനുണ്ട്. ഒരു പത്രം എടുക്കുക, അതിൻ്റെ ഫ്രണ്ട് പേജ് മുതൽ അവസാന പേജ് വരെ എടുക്കുക, അതിൻ്റെ ലീഡർ കോളം എടുക്കുക. ഇന്നലെ വന്ന, മിനിങ്ങാന്ന് വന്ന മാതൃഭൂമിയും മനോരമയും ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും ഇത്രയാണ് പ്രമുഖ പത്രങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നൊരു
താഴെപ്പത്രങ്ങൾ കുറെ എണ്ണം ഉണ്ടാവും എങ്കിലും ഇത്രയും മതി എന്നാണ് എനിക്ക് മതി സ്വാമിജി ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ മതി ഇത്രയും മതിയാവും ഈ പത്രം എടുത്താൽ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും മാതൃഭൂമിയിലും ലീമാൻ മുതലായ ബാങ്കുകളുടെ തകർച്ചയും ഓഹരി വിപണിയുടെ തകർച്ചയും മുഖ്യവിഷയമായി ഫ്രണ്ട് പേജ് മുഴുവൻ കത്തിക്കാളുമ്പോൾ മനോരമ പത്രത്തിൽ ആ വാർത്ത അങ്ങ് എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നു എന്തേ പറ്റി വാർത്തകളെ ഓരോ പത്രത്തിനും പൊതുജനങ്ങളെ അറിയിച്ച് അറിവ് നൽകുന്നതിൽ ഓരോ ലക്ഷ്യം വ്യാവസായികമായുണ്ട് സ്വതന്ത്ര പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ് ഇനി ഏത് പത്രം എടുക്കുക അതിനകത്തെ പരസ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ആ പത്രം സത്യമാണെന്ന് അറിഞ്ഞിട്ടാണോ ഇടുന്നത് 100% സത്യമല്ലെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറയുന്ന ഒരു കുറിപ്പോടെ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് എല്ലാ പത്രവും മാത്രമല്ല അത് പരസ്യം ഇടുന്നതിന് അവർക്ക് ഉത്തരവാദിത്വമില്ല ഒരു പത്രം നിലനിൽക്കുന്നത് പരസ്യം കൊണ്ടാണ് വായനക്കാരെ കൊണ്ടല്ല സമ്മതമാണ് ഈ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് പത്രം മുന്നോട്ട് പോകും മാധ്യമം നിലനിൽക്കുന്നത് ചാനലുകളാണെങ്കിൽ നിലനിൽക്കുന്നത് പരസ്യം കൊണ്ടാണ് ഏതു പരസ്യവും മനുഷ്യന്റെ ബോധത്തിന്മേൽ അക്രാമികമായ ഹിംസ കടത്തിവിടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് വിയോജിക്കുമോ യോജിക്കും അതായത് എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളിലേക്ക് എനിക്ക് ആവശ്യത്തെ ഉണ്ടാക്കുമാർ കാമനകളെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഭാഷയെ വളച്ചൊടിക്കുന്നവരാണ് പരസ്യകലയുടെ ഇന്നുള്ള എല്ലാ പിതാക്കന്മാരും ഒരു മനുഷ്യന് അവൻ്റെ നിത്യജീവിതത്തിൽ അവൻ്റെ ജീവിത സുരക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളിലേക്ക് അവൻ്റെ കാമനയെ വർദ്ധിപ്പിക്കുവാനും അവ അവൻ വാങ്ങിച്ചുപയോഗിക്കുവാനും അവൻ്റെ ജീവിതവും സാമൂഹിക ജീവിതവും തകർക്കുവാനും പറ്റുന്ന വിധത്തിലാണ് എല്ലാ പരസ്യവും ഏത് മൊബൈലിൻ്റെ പരസ്യവും ലൈംഗികത ചേർത്ത് വച്ചാണ് ഏത് റേഡിയോ മാംഗോയുടെ പരസ്യവും ലൈംഗികതയെ ചാലിച്ചു വച്ചാണ് ആ പരസ്യം ലഭിച്ചു കഴിഞ്ഞ് അതിലൈംഗികതയിലേക്ക് യുവത്വവും കുട്ടികളും കടന്നുപോയി കഴിഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ച് ഓലിയിട്ടതുകൊണ്ട് ഓലി എന്ന പദം മനസ്സിലായി സ്വാമിജി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും ഒരു സാധ്യതയില്ല ഞാൻ തന്നെ നാളെ ഒരു മൊബൈൽ പിടിച്ചിട്ട് സന്യാസിയാണ് എന്നിരിക്കെ തന്നെ ഒരു പെൺകുട്ടിയോട് കെഞ്ചുന്ന ഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ സ്വാമി പോലും ഇത് ആസ്വദിക്കുന്നു എന്ന രീതിയിൽ ഒരു പരസ്യം നാളെ വന്നു കഴിഞ്ഞാൽ ആ മൊബൈൽ കമ്പനികൾ കോടികൾ വിറ്റുണ്ടാക്കും ഞാനും അതിൽ നിന്നൊരു കോടി പരസ്യത്തിനായി ചിലപ്പം വാങ്ങി നിന്നിരിക്കും ആ വാങ്ങുന്ന ഞാൻ ചെയ്തതും അധർമ്മമല്ല ആ പരസ്യം രൂപപ്പെടുത്തിയ പരസ്യകലയുടെ പിതാവ് ചെയ്തത് തെറ്റല്ല ആ പരസ്യം കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ച കമ്പനികൾ ചെയ്തത് തെറ്റല്ല ആ പരസ്യം പരസ്യപ്പെടുത്തിയ മാധ്യമങ്ങൾ ചെയ്തതൊന്നും തെറ്റല്ല അറിവില്ലാതെ പരസ്യത്തിന് വിധേയമായി ചെന്ന് വീണ ജനതയുടെ അറിവില്ലായ്മ മാത്രം തെറ്റാണ് എന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ സങ്കേതങ്ങൾ അത്രയും നീങ്ങുന്നത് ജീവിത നിലവാരത്തെ വെച്ച് നോക്കിയാൽ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കേതങ്ങളാകെ ഇത്തരം പരസ്യത്തിൻ്റെ മാതൃകകളായി ഒരു പരിധിവരെ ഇന്ത്യൻ ജനതയ്ക്ക് തനതായി അവൻ്റെ ആവശ്യം അവൻ്റെ സുരക്ഷ ഇവയെ അവലംബിച്ച് അവന് ലഭിക്കേണ്ട ഒരു അംഗീകാരത്തെയും അവൻ്റെ ഒരു സാഹസികതയെയും കൊണ്ടുപോകാൻ പറ്റാത്ത വിധം വിദ്യാഭ്യാസം വികലമായി ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ ജീവിക്കുക അവൻ്റെ ആയുർദൈർഘ്യം പൂർത്തീകരിക്കുക ആയുഷ്കാലം ആരോഗ്യമുള്ളതായിരിക്കുക മാനസികമായി ശാരീരികമായി വാചികമായി മാനസികമായ ആരോഗ്യം ഒരുവൻ നേടുമ്പോഴാണ് അവൻ്റെ ചുറ്റുപാടുകളെ ആരോഗ്യത്തോടുകൂടി കാണുവാനും അതിനെ ആരോഗ്യപൂർവകമായി ഉപയോഗിക്കുവാനും അന്യനു പ്രയോജനപ്രദമായി ചെയ്യുവാനും പറ്റുക ശരിയാണ് ശരിയാണ് ഒരു വാക്ക് അവൻ ഉതിർക്കുന്നത്
എപ്പോഴും അവൻ്റെ ആരോഗ്യത്തിനും അന്യൻ്റെ ആരോഗ്യത്തിനും ഉതകുമാറ് അല്പം പോലും അന്യനെ വേദനിപ്പിക്കാത്ത വിധത്തിൽ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് അവൻ വാചികമായ ആരോഗ്യമുള്ളവനായിത്തീരുന്നതും അവൻ്റെ ഉള്ളിലെ ആകാശം പൂർണ്ണ ആരോഗ്യമുള്ളതായിത്തീരുന്നതും. ശരിയാണ്, ശരിയാണ്. ഇതിനനുസരിച്ച് അവൻ്റെ കോശങ്ങൾ, അവൻ്റെ എൻസൈമുകൾ ഒക്കെ പെരുമാറുകയും പ്രവർത്തിക്കുകയും അവൻ്റെ മസ്തിഷ്കം അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുമ്പോൾ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന പ്രകടനമാണ് പിന്നെ ശാരീരികാരോഗ്യം. ശരിയാണ്. ഈ മൂന്നാരോഗ്യം പ്രാഥമിക ലക്ഷ്യമാണെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് വാചികമായി, മാനസികമായി, ശാരീരികമായി ഹാനി വരാതെയും എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരായുരന്ത്യം വരെ സമഗ്രമായി ജീവിക്കുവാൻ പാകത്തിനാവുകയും ചെയ്യുന്ന എൻ്റെ ആ ഏറ്റവും മൗലികമായ ചോദന, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡ്രൈവ്, ദ ബേസിക് ഡ്രൈവ്, ദ ഫണ്ടമെൻ്റൽ ഡ്രൈവ് സെക്യൂരിറ്റിയാണ്. അത് കരിമ്പൂച്ചകളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ഉണ്ടാകുന്നതല്ല, തൊഴിലാളികളെ കൊണ്ടുണ്ടാകുന്നതല്ല. ഞാൻ ഉപയോഗിച്ച വാക്ക് അതാണ് എൻ്റെ കാവൽ മാലാക്ക. ഈ ലോകത്ത് ജന്മജന്മാന്തരങ്ങളോളം ഞാൻ പെരുമാറിയതിൻ്റെ പ്രതിബിംബമാണ് ഈ പ്രകൃതിയെങ്കിൽ എൻ്റെ വാക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്ന ഗുഹയാണ് ഈ പ്രപഞ്ചമെന്നും എൻ്റെ പ്രവൃത്തിയെ പ്രതിബിംബിപ്പിക്കുന്ന തലമാണ് ഈ പ്രപഞ്ചമെന്നും ചിന്തിച്ചാൽ പ്രപഞ്ചമസ്മത് ഭാവ വിടംബന പാടവമർന്ന നടൻ, പ്രപഞ്ചമസ്മത് വചനാമ്രേഡിത പണ്ഡിതമാം കീരം, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു, പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു. പ്രപഞ്ചമൊരു കണ്ണാടിയാണ്, നിലക്കണ്ണാടി. അത് നമ്മുടെ രൂപത്തെയാണ് പ്രതിബിംബിപ്പിക്കുന്നത്. പ്രപഞ്ചം ഒരു ഗുഹ പോലെയാണ്, അത് നമ്മുടെ ശബ്ദത്തെയാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. പ്രപഞ്ചം നമ്മളുടെ ഭാവങ്ങളെ അഭിനയിച്ച് കാട്ടിത്തരുന്ന ഒന്നാന്തരം പാടവമുള്ള നടനാണ്. പ്രപഞ്ചം നമ്മുടെ വാക്കുകളെ ആവർത്തിക്കുന്ന പണ്ഡിതനായ തത്തയാണ്. ഉള്ളൂരിൻ്റെ സുപ്രസിദ്ധമായ പ്രേമസംഗീതത്തിലെ കൽപ്പനകളാണിവ. ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ വചനങ്ങളല്ല, കവിയുടെ സങ്കല്പവചനങ്ങളാണ്. കവിയുടെ സങ്കല്പവചനങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ കാരണ പടലങ്ങളെക്കാൾ ആത്മാർത്ഥത ഒരുപക്ഷെ ചിലപ്പോൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് വൈകാരിക വിദ്യാഭ്യാസത്തിന്, വൈചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മേൽ എപ്പോഴും നിയന്ത്രണം ഉണ്ടാവേണ്ടതു തന്നെയാണ്. അത്തരം ഒരു ദശാസന്ധിയിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് തിരിച്ച് എനിക്ക് ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ സുരക്ഷ. എപ്പോഴാണ് ഒരാൾ എന്നെ തല്ലിയേക്കുമെന്ന് എനിക്ക് പേടി വരുന്നത്? ഞാൻ ഇന്നിടത്ത് ഉപയോഗിച്ച വാക്ക് ശരിയല്ലെന്ന് തോന്നുന്നു. എപ്പോഴാണ് എനിക്ക് ശത്രുക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഞാൻ പെരുമാറിയതോ ശരിയല്ല എന്ന് എനിക്ക് സ്വയം തോന്നുമ്പോൾ മാത്രം. ഏതൊരാൾ കോടതിയോട് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന ഏർപ്പാട് ചെയ്തു തരണമെന്ന്, ഭരണാധികാരികളോട് രക്ഷയ്ക്ക് വേണ്ടുന്ന ഏർപ്പാട് ചെയ്തു തരണമെന്ന് പറയുന്നുവോ അയാൾ അപ്പോൾ തന്നെ മാനസികമായൊരു കുറ്റവാളിയാണെന്ന് സമ്മതിക്കുകയല്ലേ? അങ്ങനെയാണ് ലോകത്തെ ഭരണാധിപന്മാർ അവരുടെ സുരക്ഷയെ ജനജീവിതത്തിൽ നിന്ന് വേറിട്ട് കരുതുന്നുവെങ്കിൽ, ജനങ്ങളുടെ പ്രതിനിധികളായി വരുന്ന രാജഭരണത്തിൻ്റെതല്ലാത്ത കാലങ്ങളിൽ അവരുടെ സുരക്ഷയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ പ്രോട്ടോക്കോളുകളും ഒരർത്ഥത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മറയുടെ മാത്രം ഭാവമല്ലേ? ലോകത്തിലെ ഏറ്റവും ഉന്നതരായ കുറ്റവാളികൾ ഭരണാധികാരികളും ആ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നവരുമായി മാറുന്നില്ലേ? മാനസികമായ ഈയൊരു വിദ്യാഭ്യാസം ഒരുവന് ലഭിക്കുന്നുവെങ്കിൽ അവൻ തിരിച്ചറിയേണ്ടതല്ലേ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ സ്വജനപക്ഷപാതം ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ പ്രത്യേകമായ ജാതീയമോ മതപരമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു പ്രശ്നത്തെയും കണ്ടിട്ടില്ല.
ഞാൻ ഒരു പ്രശ്നത്തിലും ധർമ്മമോ സത്യമോ വെടിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുവാൻ പാകത്തിനൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആർക്കാരെയാണ് പേടിക്കേണ്ടി വരിക? ആരെയും പേടിക്കേണ്ടി വരില്ല. ഈ നിർഭയത്വം ഏതെങ്കിലും മതം കൊടുക്കുന്നുവെങ്കിൽ എന്തിനാണ് മതങ്ങൾ സംഘടിക്കുന്നത്? എന്തിനാണ് എൻ്റെ മതം പോയെ എന്ന് മുറവിളി കൂട്ടുന്നത്? നീതി, ദയ ഇവയാണ് ഒരു മതത്തിൻ്റെ പൊരുളെങ്കിൽ അവ ഏത് ജനതയുടെ ഇടയിലാണ് ഇറങ്ങി പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തത്? ഏത് ഭരണഘടനയാണ്, ഏത് രാജ്യമാണ്, ഏത് വീടാണ്, ഏത് വ്യക്തിയാണ് ധർമ്മത്തോടും സത്യത്തോടും നേരിടാൻ തയ്യാറുള്ളവനായി വരിക? അപ്പോൾ ആദ്യം തന്നെ നാം മനസ്സിലാക്കണം, ഇവയൊന്നും അനുഷ്ഠാനങ്ങളുടെയോ മതങ്ങളുടെയോ കാര്യമല്ല. അവയെ ആ പട്ടികയിൽപ്പെടുത്തി വ്യവഹരിക്കുക പോലും ചെയ്യരുത്. ഫസ്റ്റ്, ഇവിടെയെല്ലാം അനുയായി വൃന്ദങ്ങൾ സ്വന്തം സുരക്ഷ കളഞ്ഞാണ് സുരക്ഷയെക്കുറിച്ച് പറയുന്നതും പ്രവർത്തിക്കുന്നതും വൈകല്യങ്ങളിൽ ചാടും. മനുഷ്യൻ്റെ ബേസിക് ഡ്രൈവ് മാറ്റിവെച്ചാൽ, ഞാൻ പറഞ്ഞ ബേസിക് ഡ്രൈവാണ് സെക്യൂരിറ്റി ഡ്രൈവ്. കുട്ടികൾ നടന്നു പോകും, അമ്മയുടെ സാരിയിൽ നിന്ന് പിടിവിടില്ല ആരെങ്കിലും കണ്ടാൽ. ഏതെങ്കിലും നടയിറങ്ങണമെങ്കിൽ ആ സാരിയിൽ പിടിച്ചോണ്ടേ ഇറങ്ങുള്ളൂ. ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴും അമ്മയോ അച്ഛനോ പിടിക്കാൻ ചെന്നാലും കൂട്ടാക്കാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ ഓടുന്നത് കാണാം. അവൻ്റെ ബേസിക് ഡ്രൈവിൽ ഇപ്പോഴത്തെ അവൻ്റെ ജനനം കൊണ്ട് തന്നെ സെക്യൂരിറ്റി ഡ്രൈവ് ഇല്ല. ദ ഡ്രൈവ് ഫോർ സെക്യൂരിറ്റി എന്നൊന്നില്ല. ഗർഭസ്ഥാവസ്ഥയിൽ കഴിക്കുന്ന ഒരു മരുന്നും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ആനന്ദത്തിനും അറിവിനും അമ്മയുടെ ആരോഗ്യത്തിനും പൂർണ്ണമായി പ്രയോജനപ്രദമാണോ എന്ന് നോക്കിയിട്ടല്ല, താൽക്കാലിക പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് വൈദ്യശാസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നത്.